വളരെ കൃത്യമായ പറയുന്ന രാഷ്ട്രീയ ആരോപണമാണ്. നല്ല ചൂടാണ്, നല്ല ചൂടാണ് കേരളത്തിലെ, നല്ല ചൂടാണ്. വിദേശകാര്യമന്ത്രി ചെയ്യേണ്ടത്, വിദേശകാര്യമന്ത്രി ചെയ്യേണ്ടത്, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ഉക്രൈനിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ഇവിടെ വന്ന് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. നേരെ പോയി നരേന്ദ്രമോദിയെ കണ്ട്, റെയിൽവേ മന്ത്രിയെ കണ്ട്, ആ പാർലമെന്റിലെ എല്ലാ ദിവസവും കേരളത്തിലെ എം പിമാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ കേരളത്തിൽ സിൽവർ ലൈനിന് അനുമതി കൊടുക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ പോരെ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായ വി മുരളീധർ ഇവിടെ വന്ന് ഇവിടെ സമരം ചെയ്യുന്ന യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? നേരെ പോയി അവിടെ ചെന്ന് പറഞ്ഞാൽ പോരെ, സിൽവർ ലൈനിൽ കേന്ദ്ര അനുമതി ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉൾപ്പെടെ സമരം പിൻവലിക്കാം, ഞങ്ങൾ ഉൾപ്പെടെ സമരം പിൻവലിക്കുക. അപ്പൊ ആ പറയുന്നതിലൊക്കെ വെറുതെ പറയാണ്. ഈ ഇത് കാപട്യമാണ്, ബി ജെ പി നടത്തുന്നത് കാപട്യമാണ്. ഞങ്ങൾക്ക് സിൽവർ ലൈൻ സമരവുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ബി ജെ പിക്കാരുടെ പിന്തുണ ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എവിടെ കല്ലിടാൻ പോയിട്ടുണ്ട് അവിടെയെല്ലാം ജനങ്ങൾ തടസ്സം ഉന്നയിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം ജനങ്ങൾ തടസ്സം ഉന്നയിച്ചിട്ടുണ്ട്, അവരുടെ പിന്നിൽ യു ഡി എഫ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് യു ഡി എഫ് ഇല്ലാത്ത ഒരു സ്ഥലം ഒരു സ്പോട്ട് ചൂണ്ടിക്കാണിച്ചതാണ് നിങ്ങൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സ്പോട്ട് യു ഡി എഫ് പ്രവർത്തകർ അവരെ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട ആളുകളെ പി ഡി ഡി പി കേസെടുത്ത് പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളെന്താ പറഞ്ഞത്? അവരെ ജയിലിൽ വിടില്ല, ഞങ്ങൾ ജയിലിൽ പോകുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടും പ്രഖ്യാപിച്ചു, സി പി എമ്മിന്റെ കേന്ദ്ര നയത്തിന് എതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ കേന്ദ്ര നയം ഇതുപോലത്തെ സ്പീഡ് ട്രെയിനിനും ഇതുപോലത്തെ പ്രോജക്റ്റുകൾക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി എതിരാ. യെച്ചൂരി ഇട്ടിരിക്കുന്ന ട്വീറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, പീപ്പിൾസ് ഡെമോക്രസിയിലെ ലേഖനം കാണിച്ചു തരാം. അതിന് വിരുദ്ധമായിട്ട് പിണറായി വിജയൻ ഏകപക്ഷീയമായി സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിനോടുള്ള ഞങ്ങളുടെ മറുപടി, ഒരു കാരണവശാലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്.